നമസ്കാരം. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട അറസ്റ്റിൽ ഞെട്ടിയിരിക്കുകയാണ് ബോളിവുഡ് ലോകം. കേസിൽ നേരത്തെ ഷാരൂഖ് ഖാന്റെ മകൻ ആര്യനും രണ്ട് സുഹൃത്തുക്കളെയുമാണ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ആര്യൻ ഖാനൊപ്പം നടിയും മോഡലുമായ മുൻ ധാമേച്ച, അർബാസ് മർച്ചന്റ് എന്നിവരെയാണ് NCB അറസ്റ്റ് ചെയ്തത്. പിന്നാലെ അഞ്ചുപേരുടെ അറസ്റ്റ് കൂടെ ഇന്നലെ NCB രേഖപ്പെടുത്തിയിരുന്നു. കസ്റ്റഡിയിലെടുത്ത് നുപുർ സതിച്ച, ഉഷ്മിത് സിംഗ് ചദ്ദ, മോഹക് ജയ്സ്വാൾ, ഗോവിന്ദ് ചോപ്ര, വിക്രാന്ത് ചോക്കർ എന്നിവരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ഇവരെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇന്ന് അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ലഹരി ഉപയോഗിച്ചതിനും വാങ്ങിയതിനും വിറ്റതിനുമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 1.33 ലക്ഷം രൂപയുടെ ലഹരി മരുന്ന് ഇവരുടെ കയ്യിൽ നിന്ന് പിടികൂടിയെന്നാണ് NCB അറിയിച്ചിരിക്കുന്നത്. ആര്യന്റെ ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങളാണ് NCB ലഭിച്ചെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കസ്റ്റഡിയിലെടുത്ത ഉടനെ ആര്യന്റെ ഫോൺ പിടിച്ചെടുത്തിരുന്നു നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. അതേസമയം ആരാണ് ഷിപ്പിലേക്ക് മയക്കുമരുന്ന് നൽകിയതെന്ന് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് NCB. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ലഭിച്ചെന്നാണ് സൂചന. കേസുമായി ബന്ധപ്പെട്ട് ഗോപാൽ ആനന്ദ് എന്ന വ്യക്തിയെയാണ് NCB അന്വേഷിക്കുന്നത്. കപ്പലിൽ ലഹരി പാർട്ടി സംഘടിപ്പിച്ചതിൽ ഇവർക്ക് നിർണായക പങ്കുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. 15 ദിവസം മുമ്പാണ് NCB ഈ ലഹരി പാർട്ടിയെക്കുറിച്ച് വിവരം ലഭിച്ചത്. അതേസമയം ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ അടക്കം പിടിയിലായ ആഡംബര കപ്പലിലെ ലഹരി പാർട്ടി കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. യുവാക്കളുടെ ട്രൗസറിന്റെ തുന്നലുകൾക്കിടയിൽ വിദഗ്ധമായാണ് പല ലഹരി വസ്തുക്കളും ഒളിപ്പിച്ചു വെച്ചിരുന്നത്. യുവതികളാകട്ടെ തങ്ങളുടെ സാനിറ്ററി നാപ്കിൻസിന്റെ ഇടയിൽ കൊക്കെയിൻ അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. യാത്രക്കാരുടെ വേഷത്തിലാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥർ കപ്പലിൽ കയറിപ്പറ്റിയത്. സംഗീത പരിപാടി എന്ന് പറഞ്ഞാണ് പാർട്ടി നടത്തിയവർ ടിക്കറ്റ് വിറ്റത്. 100 ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി. ഒക്ടോബർ 2 മുതൽ 4 വരെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. എന്നാൽ കപ്പൽ മുംബൈ തീരം വിട്ട് നടുക്കടലിലെത്തിയപ്പോൾ മയക്കുമരുന്ന് പാർട്ടി ആരംഭിച്ചു. പാർട്ടി തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ NCB ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുകയും പ്രതികളെ പിടികൂടുകയുമാണ് ചെയ്തത്. എന്നാൽ ബോളിവുഡ് താരങ്ങളൊന്നും ഈ പാർട്ടിയിൽ ഉണ്ടാവുമെന്ന് NCB ഒരിക്കലും കരുതിയിരുന്നില്ല. കൊക്കെയിൻ, ചരസ് അടക്കമുള്ളവയാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ആര്യനടക്കമുള്ള പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ വൈകിട്ട് 7 മണിയോടെ ഹാജരാക്കി. തുടർന്ന് കോടതി NCB കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. സംഭവത്തിൽ ഫാഷൻ TV ഇന്ത്യയാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഫാഷൻ TV ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ കാഷിഫ് ഖാനും NCB നിരീക്ഷണത്തിലാണ്. കാഷിഫ് ഖാന്റെ മേൽനോട്ടത്തിലാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. ഷാരൂഖ് ഖാന്റെ മൂത്ത മകനാണ് ആര്യൻ ഖാൻ. സുഹാന, അബ്രാം എന്നിവരും അദ്ദേഹത്തിന്റെ മക്കളാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.